ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീല നമ്മുടെ മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലേ കാണിക്കുന്നത് അവിടെ നമ്മുടെ കല്യാണി എല്ലാ കാര്യങ്ങളും രൂപയോട് പറഞ്ഞില്ല. അവിടെ സരയു രാഹുലിന്റെ മകളാണ് എന്നുള്ള ഒരു സത്യം, ഒരു ഞെട്ടിക്കുന്ന സത്യം പറയുകയും അവിടെ രാഹുലിന്റെ കുഞ്ഞിന്റെ അമ്മ ആരാണ് എന്നുള്ളതിന് മറുപടിയായി അത് താരയാണ് എന്നുകൂടി പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ കല്യാണിയോട് ചോദിക്കുണ്ടായി, രൂപ അല്ല അന്ന് ആ ഹോസ്പിറ്റലിൽ ഞാനുണ്ടല്ലോ, ഏട്ടത്തി എവിടെ, അവളെ പ്രസവിക്ക ഞാൻ അറിഞ്ഞ കാര്യമില്ലേ? അതെ അമ്മ അത് കണ്ടു, പക്ഷേ അതിനിടയിൽ ചില കാര്യങ്ങൾ അന്ന് അവിടെ സംഭവിച്ചു, ആരും അറിയാത്ത കുറെ രഹസ്യങ്ങൾ, അതിന്റെ സാക്ഷ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ അങ്കിള് കൊണ്ടുവന്നത് അങ്കിളിന്റെ മകളെ തന്നെയാണ്, പക്ഷെ അത് താരയാണ്ടിയുടെ മകളായ ഇപ്പോഴത്തെ സരയു തന്നെയാണ് എന്ന് പറയുന്നു. ഇത് കേട്ട രൂപയ്ക്ക് അത് വിശ്വസിക്കാനായില്ല. ഇനിയും അമ്മ രഹസ്യങ്ങൾ അറിയാനായിട്ടുണ്ട്, അത് ബാക്കി നിൽക്കും, അത് ഞാൻ പറയാം എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കല്യാണി പോവുകയാണ്. ഇതറിഞ്ഞ രൂപയ്ക്കാണെങ്കിൽ മനസ്സിന് ഒരു സമാധാനവും ഇല്ല, എങ്ങനെയും ഈ കാര്യങ്ങൾ അറിയണം. അവിടെ കല്യാണി പറഞ്ഞ ഓരോ വാക്കുകളും രൂപയുടെ ഉള്ളിലേക്ക് കയറി വന്നുകൊണ്ടേയിരിക്കുന്നു. രൂപയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. താൻ ഇതുവരെ തെറ്റിദ്ധരിച്ചതും താൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഇതുവരെ ഒഴിവാക്കി നിർത്തിയ തൻ്റെ ഭർത്താവ് അത് തെറ്റായി പോയോ, അങ്ങനെ ചാൻ ചെയ്യാമായിരുന്നോ, ഇനി കല്യാണി പറഞ്ഞത് തന്നെയാണോ സത്യം എന്നുള്ളൊരു രീതിയിലേക്ക് അവിടെ ഭയങ്കരമായ ടെൻഷനിലേക്ക് അവിടെ രൂപ മാറുകയാണ്. എന്നാൽ രൂപയുടെ അടുത്തേക്ക് അവിടെ ശാരി ചെല്ലിക്കുന്നു. ശാരി ചെന്നിട്ട് പറയുന്നു, രൂപേ നീ എന്താ ഏട്ടനെ കാണാനായിട്ട് വരാത്തത്? അവിടെ നിന്റെ ഏട്ടൻ അവിടെ ജയിലിൽ കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പൊ വയ്യാത്ത അവസ്ഥയായി, അതുകൊണ്ട് തന്നെ നീ ഒന്ന് പോയി കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കും രൂപേ എന്ന് പറയുമ്പം ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണ് പോകുന്നത്? എനിക്ക് ഏട്ടനെ കാണേണ്ട ഒരു കാര്യവും ഇല്ല. ഏട്ടനുമായിട്ട് ഇനി ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക? ഏട്ടൻ അതേപോലെയുള്ള ചതികളാണ് എന്നോട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഏട്ടൻ അവിടെ ശിക്ഷ അനുഭവിച്ചിട്ട് വേണം വരാനായിട്ട് എന്ന് പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് അവിടെ സരയുനെയും കൂട്ടിക്കൊണ്ട് ശാരി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. മനോഹറിനോട് ഈ കാര്യം പറയുന്നു, ആൻറ്റി കമ്പനി എൻ്റെ പേരിൽ എഴുതി തന്നു മനുവേട്ടാ, ഇനി നമുക്ക് സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇവിടെ, നമുക്കിനി ആനന്ദിക്കേണ്ട നിമിഷങ്ങൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ സരയു നമുക്കിത് ആഘോഷിക്കേണ്ടതെന്ന്, പിന്നെ ഉറപ്പായിട്ടും തന്നെ ആഘോഷിക്കണം, അതിനു വേണ്ടി തന്നെയല്ലേ കേക്ക് മുറിക്കാൻ തീരുമാനിച്ചതും കാര്യങ്ങളൊക്കെ. പിന്നെ കേക്ക് മുറിക്കുന്നത്, ഈ കേക്ക് മുറിക്കുന്നത് നമ്മൾ സാധാ ഒരു ആഘോഷമായിട്ട് മാത്രം കണ്ടാൽ പോരാ, അത് ആ അപ്പുറത്തെ മിണ്ടത്തില്ലാത്തവൾ അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവൾക്ക് ശബ്ദം തിരിച്ചു കിട്ടാത്തതിൻ്റെ സന്തോഷവും ഇവിടെ നമുക്ക് ഈ കമ്പനി കിട്ടിയതിൻ്റെ സന്തോഷവുമായിട്ടുള്ള ആഘോഷങ്ങൾ തന്നെയാണ്. ആ ആഘോഷം നമുക്ക് അടിച്ചു പൊളിക്കണം മനുവേട്ട എന്ന് പറയുന്നു. പിന്നെ അത് നമ്മൾ ചെയ്തിരിക്കും, ഇനി ഈ കമ്പനി എന്ത് ചെയ്യാനായിട്ടാണ് നീ ഉദ്ദേശമെന്ന്, എന്ത് ചെയ്യാനായിട്ട് നമുക്ക് പൊളിച്ച് വിൽക്കണം എന്ന് പറയണം. എന്ത് പൊളിച്ച് കളയണോ? അങ്ങനെയൊന്നും പൊളിച്ച് കളയണ്ട, നമുക്കതങ്ങോട്ട് വിൽക്കാൻ സാധിക്കുന്നു. വിൽക്കാനോ? അതെന്താ മനുവേട്ട എന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് ഈ കമ്പനി പൊളിച്ചു പണിതുകൊണ്ടോ ഇവിടെ നിന്നുകൊണ്ടോ ഒന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ലോ, ഇത് വിറ്റ് കഴിഞ്ഞാൽ നിറയെ നമുക്ക് പൈസ കിട്ടും, ആ പൈസ കൊണ്ട് നമുക്ക് നമ്മൾ ഇവിടെ താമസിക്കുന്നില്ലോ, അമേരിക്കയ്ക്ക് പോയാൽ പോരെ, അതല്ലേ നല്ലത്, ആ പൈസ നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും നമുക്ക് ബിസിനസ്സോ കാര്യങ്ങളോ കുറച്ചും കൂടി ഡെവലപ്പ് ആക്കിയാൽ പോരെ. ഓ മനുവേട്ടൻ്റെ ഒരു കാര്യം, മനുവേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ അമ്മേ, കമ്പനി നമുക്ക് വിറ്റാൽ പോരേന്ന്, ആ പൈസ കൊണ്ട് അമേരിക്കയ്ക്ക് നമുക്കെല്ലാം കൂടെ പോകുമ്പം അവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരെ. മനുവേട്ടൻ്റെ ഒരേ ഐഡിയ അറേ, എന്നാലും നമുക്ക് ചോദിക്കേണ്ട ആൾ അവിടെ ഉണ്ടല്ലോ, നമ്മൾ ഇന്ന് ഏതായാലും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, ജയിലിൽ ചെന്ന് അച്ഛനെ കാണണം, അവിടെ ചെന്ന് മോളുടെ അച്ഛനെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം, ഈ സന്തോഷ വാർത്ത അവിടെ അച്ഛനെ അറിയണം, ഇതുവരെയായിട്ടും അങ്ങേരോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ജയിലിൽ കിടക്കുന്ന അങ്ങേർക്ക് ഒരു വലിയ ആശ്വാസം തന്നെയായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജയിലിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറയാം, എന്നാൽ പിന്നെ നിങ്ങൾ പോയിട്ട് വായും. അല്ല മനുവേട്ടൻ വരുന്നില്ല, ഇല്ല ഞാൻ വരുന്നില്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വന്നത്, അങ്കിൾ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കാണാനായിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയിട്ട് വന്നാൽ മതി എന്ന് പറയുന്നു. അവരോട് എന്നാൽ ശരി മോളെ നമുക്കെന്നാ പോയിട്ട് വരാമെന്ന്. അപ്പം മനോഹർ അവിടെ പറയാം, അല്ലേലും ജയിലും പോലീസുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എൻ്റെ മുട്ടിടിക്കും, അവിടെ എനിക്ക് പരിചയമുള്ള എത്രണ്ണം ഉണ്ട് എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ഐഡിയ ഇല്ല, കുറേ നാൾ കിടന്നതല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ശരിയാകില്ല എന്ന് മനോഹർ മനസ്സിൽ പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് നമ്മുടെ കല്യാണിയാണെങ്കിൽ രൂപയുടെ അടുത്ത് ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കല്യാണി നേരെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു.
വീട്ടിലേക്ക് എത്തിയ കല്യാണിയാണെങ്കിൽ അവിടെ കണ്ടതോ കിരണ്, കിരൺ ആണെങ്കിൽ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അമ്മ സ്വത്തുക്കളൊക്കെ അവളുടെ പേരിലേക്ക് എന്തിനാണ് എഴുതി കൊടുത്തത്? അമ്മ അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ? അമ്മയ്ക്ക് ഞങ്ങളെ എല്ലാവരെയും ഇഷ്ടമല്ലേ? എന്നിട്ടും ഈ കാര്യങ്ങൾ പറയാതെ ചെയ്തത് എന്തിനാണെന്നുള്ള ഒരു പരിഭവം. ആ സമയം കല്യാണിയോട് കിരൺ ചോദിക്കുകയാണ്, അമ്മയെ കണ്ടോ കല്യാണി, നീ അമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? അമ്മ എന്തിനാണ് അവറ്റൊക്കെ വീണ്ടും ആ സ്വത്തുക്കളും കാര്യങ്ങളും എഴുതി കൊടുത്തത്? അമ്മയുടെ സ്വപ്നമല്ലായിരുന്നു ആ കമ്പനി? ആ കമ്പനിയെ നശിപ്പിച്ച് കളയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു, അങ്ങനെയല്ല കിരണേട്ടാ, നമ്മൾ കരുതിയതിൻ്റെയും അപ്പുറത്തേക്ക് കാര്യങ്ങൾ വേറെയുണ്ട്. ആ കമ്പനി അത് നല്ല രീതിയിൽ തന്നെ പോയിരുന്നത് കിരണേട്ടൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് മാത്രമാണ്. ഇപ്പോഴാ കമ്പനിയുടെ പേരും പറഞ്ഞുകൊണ്ട് കിരണേട്ടൻ്റെ അങ്കിള് പലരുടെയും കയ്യിൽ നിന്നും കോടികൾ വാങ്ങിച്ചെടുത്തു. വില്ലകൾ പണിതു കൊടുക്കാമെന്നും ഫ്ളാറ്റുകൾ പണിതു കൊടുക്കാമെന്നും പറഞ്ഞ് അതിൻ്റെതായ ഒരു നടപടിയും കാര്യങ്ങളും നടന്നിട്ടില്ല. അത്രയേറെ പണവും അവർ കൈക്കലാക്കി കഴിഞ്ഞു. ഇനി ആ കമ്പനിയുടെ പേരിൽ ബാധ്യതകൾ പലതും ബാക്കി നിൽക്കുകയാണ്. കോടികളുടെ ബാധ്യതയാണ് ഇപ്പോഴാ കമ്പനിയിൽ വന്ന് ഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴാ കമ്പനി ആരുടെ പേരിലാണോ അവരുടെ പേരിലായിരിക്കും ആ കമ്പനിയുടെ കടങ്ങളും വന്നു ചേരുക എന്ന്. അതുകൊണ്ട് തന്നെയാണ് ആ അമ്മ ആ കമ്പനി അവിടെ സരയുൻ്റെ പേരിലേക്ക് എഴുതി കൊടുത്ത് അങ്കിള് ചെയ്ത കുറ്റത്തിന് അങ്കിള് തന്നെ ശിക്ഷ അനുഭവിക്കുന്നത്. എന്നാലും അമ്മയുടെ സ്വപ്നമല്ലായിരുന്നു ആ കമ്പനി? ആ കമ്പനി അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടുണ്ടായിരുന്നു എന്ന് കിരൺ ചോദിക്കുമ്പോൾ അത് ഞാനും അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറയുന്നത് ആ കമ്പനി കയ്യിൽ വെച്ച കോടികളുടെ ബാധ്യത അമ്മയുടെ പേരിൽ വരും. അങ്ങനെ എൻ്റെ പേരിൽ വരുന്ന എന്തിനാ? മറ്റുള്ളവരെടുത്ത കടങ്ങൾ അത് അവർ തന്നെ ചെയ്യട്ടെ, അവരുടെ തലയിൽ തന്നെ ചെന്ന് ചാടട്ടെ എന്ന് പറഞ്ഞ സരയുവിന് അത് എഴുതി കൊടുത്തത് എന്ന് പറയുകയാണ്. എന്തായാലും അമ്മ നല്ല ബുദ്ധിപൂർവ്വം അല്ലേ കഴിച്ചേന്ന്. അപ്പം ബൈജു പറയാണ്, അത് പിന്നെ ആൻറ്റി അതിൻ്റെതായ രീതി ചെയ്യൂലേ, ഇത്രയും നാളും മക്കളുടെ അടുത്ത് സ്നേഹം ഒളിപ്പിച്ചു പിടിച്ച് ഇത്രയും കളികൾ കളിക്കാമെന്നുണ്ടെങ്കിൽ ആൻറ്റിക്ക് ഇനി അവരെയാണോ പ്രശ്നം? അവരെ അവരുടെ അപ്പുറത്ത് നിന്നവരെയും ഓടിക്കാൻ ആൻറ്റിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പം ആൻറ്റി ചെയ്തത് ഏതായാലും നല്ല കാര്യം തന്നെയാണ്. ഇനി സരയും അവളുടെ അച്ഛനും ബാക്കിയുള്ളവരെല്ലാം കടങ്ങളുടെ മേലിൽ തന്നെ ജീവിക്കേണ്ടതായിട്ട് വരും. മറ്റുള്ളവരെ പറ്റിച്ചെടുത്ത പണം മറ്റും തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. തിരിച്ചു കൊടുക്കാനായിട്ട് അവരുടെ കയ്യിൽ എവിടെയാടാ? ആഡംബരമായിട്ടുള്ള ജീവിതവും കാര്യങ്ങളും അല്ലേ? അപ്പൊ അതൊക്കെ ചെലവായിക്കണം. ചെലവായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ബഹാസുരൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാമെന്ന് വേണം കരുതാനായിട്ട്. കൂടെ അമ്മയും മോളും കൂടെയും പോകേണ്ടതായിട്ട് വരുമായിരിക്കും. അതല്ലാതെ വേറെ ഒന്നും നടക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എന്ന് ബൈജു പറയുകയാണ്. അപ്പൊ പാറുമോളും പറയാണ്, ശരിയാണ്, അത് തന്നെയാണ് നടക്കേണ്ടത്. എന്നാലും ആൻറ്റി ഒത്തിരി ആഗ്രഹിച്ച് ആൻറ്റി ഒത്തിരി മനസ്സിൽ കൊണ്ടുപോയി നടന്ന കമ്പനിയാണ് ആ കമ്പനി നഷ്ടപ്പെട്ടു പോ ആൻറ്റിയല്ല വല്യമ്മ ആൻറ്റി ആ വല്യമ്മ കൊണ്ടുപോയി നടന്ന കമ്പനി ആ കമ്പനി നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു ചെറിയ സന്തോഷം, അത് കുഴപ്പമില്ല പാറുമോളെ. ഇത്രയും വലിയ ചതി ചെയ്തവരോട് ഇതുപോലെയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാകില്ല എന്നുകൂടി പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവിടെ ആ ബഹാസുരനെ കാണാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെയും പോലീസ് സ്റ്റേഷനല്ല ജയിലിലേക്ക് ചെല്ലുകയാണ്. അവിടെ ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ബഹാസുരനെ കാണണമെന്ന് പറയുന്നു. അയാൾ അങ്ങോട്ട് വരുന്നു. അപ്പോൾ ചോദിക്കുന്നു, എന്താ ശാരി, നീ മോളെയും കൂട്ടിക്കൊണ്ട് ഇന്നിങ്ങോട്ട് പോന്നേ എന്ന് ചോദിക്കുന്നു. അത് ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനായിട്ട് തന്നെയായി എന്ന്. നിങ്ങളിവിടെ ജയിലിൽ കിടക്കുവാണേലും ഒരു സന്തോഷ വാർത്ത അറിഞ്ഞോട്ടെ എന്ന് കരുതി. അതാ ഞാനും മോളും ഇങ്ങോട്ട് പോന്നേന്ന്. അല്ല, എന്ത് സന്തോഷ വാർത്ത? എന്തെങ്കിലും കാര്യമുണ്ടോ? എൻ്റെ ജാമ്യം അങ്ങനെ എന്തെങ്കിലും റെഡിയായോ? നിങ്ങൾ പുറത്തിറങ്ങുന്നേക്കാളും നല്ലത് ഇവിടെ തന്നെ കിടക്കുന്ന മനുഷ്യ. കാരണം അതിനേക്കാളും സന്തോഷ വാർത്ത തന്നെയാണ് വേറെ ഉണ്ടായേക്കുന്നതെന്ന്. അതെന്ത് കാര്യം? അതെ, രൂപ നമ്മുടെ മോൾക്ക് സ്വത്തുക്കൾ എഴുതി കൊടുത്തു. സത്യമാണോ സാരി നീ പറയുന്നേ? അവളുടെ സ്വത്തുക്കൾ എഴുതി കൊടുത്തോ? എന്നൊക്കെ കിട്ടി? അതെ, ഇപ്പൊ ഒന്നേ കിട്ടിയുള്ളൂ, കമ്പനി മാത്രം. കമ്പനിയോ? നീ എന്ത് മണ്ടത്തരം ശാരി പറയുന്നേ? കമ്പനി മോളുടെ പേരിലേക്ക് എഴുതി കിട്ടിയെന്നോ? അതെന്താ മനുഷ്യ, കമ്പനി മോക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അത് നിങ്ങളുടെ പേരിലേക്ക് കിട്ടാൻ വേണ്ടി തന്നെയായിരുന്നോ നിങ്ങൾ നോക്കിയിരുന്നേ? അല്ലെങ്കിലും അച്ഛന് പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ അച്ഛൻ്റെ കാര്യങ്ങൾ നടക്കും. മോളെ അങ്ങനെയല്ല, ആ കമ്പനിയുടെ പേരിൽ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നങ്ങൾ? കമ്പനി കോടികളുടെ ആസ്തിയില്ലേ, അത് നമുക്ക് കിട്ടിയതാണോ പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ, മോളെ അതിനേക്കാളും കോടികൾ ആ കമ്പനിയുടെ പേരിൽ ബാധ്യതയിലാണ്. എന്താ അച്ഛൻ പറയുന്നേ? എന്ത് കാര്യം പറയുന്നേ? അതെ, മുങ്ങാൻ പോകുന്ന കമ്പനി നിന്റെ പേരിൽ കിട്ടിയിട്ട് എന്താ കാര്യം? ആ കമ്പനിയുടെ പേരും കാണിച്ചുകൊണ്ടല്ലേ പലരുടെ കയ്യിൽ നിന്നും കോടികൾ ഞാൻ വാങ്ങിച്ചെടുത്ത് ചെലവാക്കിയത്? ആ കോടികൾ കൊണ്ടല്ലേ പല കാര്യങ്ങളും നടപ്പിലാക്കിയത്? എന്നിട്ട് ആ കമ്പനി നിന്റെ പേരിൽ വന്നാൽ ഇനി ആ കോടികളെല്ലാം നീ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ തലയിൽ തന്നെ ആ ബാധ്യതകളെല്ലാം വന്നു ചേരും. എന്താ ചേ പറയുന്നത്? പിന്നെ അവളത് തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും കൈ നീട്ടിപ്പോയി വാങ്ങിച്ചു. ആ സമയം ഞങ്ങൾ അതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. ആൻറ്റി സ്വത്തുക്കൾ എഴുതി തരാമെന്ന് പറഞ്ഞപ്പോൾ അത് എത്രയും പെട്ടെന്ന് പോയി മേടിച്ചു എന്നല്ലേ മാത്രമേ ചെയ്തു. എന്നാൽ എത്രയും പെട്ടെന്ന് പൊയ്ക്കോ, അത് തിരിച്ച് രൂപയുടെ പേരിൽ തന്നെ എങ്ങനെയെങ്കിലും എഴുതി കൊടുത്തോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ഒന്നും രൂപ അറിയണ്ട. ഏതെങ്കിലും രീതിയിൽ സോപ്പിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്തോ എന്ന് പറഞ്ഞ് അവർ രൂപയുടെ അടുത്തേക്ക് ഓടുന്നതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ഇത് അവസാനിച്ചു. അപ്പം
നമ്മുടെ ഫുൾ എപ്പിസോഡ് വരുമ്പോൾ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇന്ന് അവസാനിച്ചു, ലാസ്റ്റ് എപ്പിസോഡായിരുന്നു. കൂടെ അവരെ സരസ്വതി അമ്മയെ അനാഥാലയത്തിലാക്കി വേറെ അങ്ങോട്ടും മടങ്ങുകയാണ്. പക്ഷേ അത് അവസാനിച്ചിട്ടില്ല. തിങ്കളാഴ്ച തൊട്ട് കുടുംബവിളക്കിൻ്റെ പുതിയൊരു രൂപം വരുന്നുണ്ട്. 6 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരവസ്ഥ. സുമിത്ര നരകിച്ചൊരു ജീവിതമാണ് മുന്നോട്ട് പോയത്. അതെന്തു പറ്റി, സുമിത്രയുടെ മക്കൾക്ക് എന്തു പറ്റി, സരസ്വതി അമ്മയ്ക്ക് അനാഥാലയത്തിൽ എന്തു പറ്റി, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി നാളെ നമ്മൾ കുടുംബവിളക്ക് വിടുന്നുണ്ട്, മൗൻ്റെ കൂടുന്നുണ്ട്. അപ്പം നാളെ മിസ് ചെയ്യരുത്. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസൺ. ബൈ ബൈ. ടാറ്റ.